மாதே லோகத்தின் நாதே ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എട്ട് നോമ്പിൻ്റെ ആറാം ദിവസമാണ് ഇന്ന്. നോമ്പിനെക്കുറിച്ച് ഒരു ചരിത്രമുണ്ട്. മറിയത്തിൻ്റെ അമ്മ അന്നാമയ്ക്ക് മക്കളില്ലായിരുന്നു. എട്ട് ദിവസം നോമ്പ് നോക്കി അന്നാമയ്ക്ക് ലഭിച്ച മകളായിരുന്നു മറിയം എന്നൊരു പാരമ്പര്യ കഥയുണ്ട്. പണ്ടൊക്കെ നോമ്പെടുക്കുമ്പോൾ വീട്ടിൽ ഒരു ചിരട്ടത്തവിയും മൺകലവും പിന്നെ പാത്രവും അതൊക്കെ സെപ്പറേറ്റായിട്ട് ഒരു സ്ഥലത്ത് വയ്ക്കുകയും നോമ്പെടുക്കുന്നവർ അതിൽ ആണ് കഞ്ഞി കുടിക്കാറ്. ആ പാത്രത്തിൽ മറ്റുള്ളവരാരും തൊടാറില്ല എന്നുള്ളൊരു പാരമ്പര്യമുണ്ട്. ഇതുപോലെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ പരിശുദ്ധമ്മ നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഇടം എന്ന് പറയുന്നത് അവൾ നൽകിയ ഒരു ഇടമാണ്. ഔസേപിതാവിൻ്റെ ജീവിതത്തിലും ഈശോയുടെ ജീവിതത്തിലും അവൾക്ക് ഒരിടമുണ്ടായിരുന്നു. മാതൃത്വത്തിന് ഒരിടമുണ്ടായിരുന്നു. സ്ത്രീത്വത്തിന് ഒരിടമുണ്ടായിരുന്നു. പ്രിയമുള്ളവർ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ന് പലർക്കും പറയാറുള്ള ഒരു പരാതികളല്ല മക്കളില്ല. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല, കുടുംബത്തിൽ സമാധാനമില്ല എന്നും പ്രശ്നങ്ങളാണ്. ഒരിക്കൽ ഒരിക്കലെന്നല്ല, രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുതിർന്ന ഒരു പുരോഹിതൻ പറഞ്ഞ ഒരു അനുഭവം അദ്ദേഹം ആയിരിക്കുന്ന ഇടവകയിൽ ഒരു കുടുംബത്തോട് പറഞ്ഞതാണ്. ഈ എട്ട് ദിവസങ്ങൾ നിങ്ങൾ നോമ്പെടുത്ത് പ്രാർത്ഥിക്ക്, മകളുടെ വിവാഹം നടക്കുമെന്ന്. എട്ട് നോമ്പ് കഴിയുന്നതിന് മുമ്പ് ആ കുടുംബത്തിലെ മകളുടെ വിവാഹം നടന്നതായി അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഹിതം പരിശോധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. അത് വേണം, വേണ്ട എന്നല്ല, അതിനപ്പുറം ഓരോ നോമ്പും എൻ്റെ വിശ്വാസത്തിൽ എത്രമാത്രം ആഴപ്പെടുത്തുന്നു. എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ദൈവീക ചൈതന്യത്തിലേക്ക് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ആഴപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മൾ വെറും പ്രഹസനങ്ങളായി മാറില്ലേ? നമ്മുടെ വിശ്വാസം വെറും പ്രഹസനങ്ങളായി മാറില്ലേ? അവിടെയും ഇവിടെയും ഓടി തളർന്നവരെ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. പക്ഷേ നമുക്കറിയാം, മണർക്കാട്, നാഗപ്പുഴ, കുറവിലങ്ങാട്, വെച്ചൂര് പള്ളികളിലൊക്കെ എട്ട് നോമ്പിൻ്റെ പ്രശസ്തി ഏറുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ പോയി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അമ്മമാർക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എത്രമാത്രം ഇടം നൽകാറുണ്ട്? മാതൃത്വത്തിന് എത്രമാത്രം ഇടം നൽകാറുണ്ട്? നോമ്പ് നോക്കി നമ്മൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, പ്രിയമുള്ളവരെ, തിരുക്കുടുംബത്തിൽ പരിശുദ്ധമ്മയ്ക്കുണ്ടായിരുന്ന ഇടം അത് മാതൃത്വത്തിൻ്റെ ഒരിടമാണ്, സ്ത്രീത്വത്തിനുള്ള ഇടമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും ഇന്ന് കാണാറുള്ളൊരു പതിവില്ലേ, അമ്മമാരൊക്കെ ഒരു മൂലയിലേക്ക് നമ്മൾ ഒതുക്കി നിർത്താറുണ്ട്. അത് നമ്മുടെ സ്റ്റാറ്റസ് കോ വിഷയമാണോ? നമ്മുടെ സ്മാർട്ട് ലൈഫിന് ഒരുപക്ഷെ മാതാപിതാക്കൾ ചേരില്ല എന്ന് എല്ലാവരും പറയുന്നില്ലെങ്കിലും കുറേ പേരൊക്കെ പറയുകയും ചെയ്യുകയൊന്നുണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഇവിടെ ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണം പെരുകിയതും അമ്മമാരെ നോക്കുവാനായിട്ട് ഹോം നഴ്സുകളുടെ കാലം അതിക്രമിച്ചതുമൊക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അമ്മമാർക്ക് ഇടം നൽകണം. അമ്മമാരെ ബഹുമാനിക്കണം, മാനിക്കണം. അവരുടെ വാക്കുകൾക്ക് നമ്മൾ വില കൽപ്പിക്കണം. വില കൽപ്പിക്കുന്ന കുടുംബത്തിന് മാതൃത്വത്തിന് രക്ഷയുള്ളൂ. പരിശുദ്ധമ്മയുടെ വാക്കുകൾക്ക് ഔസേപ്പിൻ്റെയും ഈശോയുടെയും ജീവിതത്തിൽ വിലയുണ്ടായിരുന്നു. അതാണ് ആ മകൻ്റെ പിൻബലം. കാൽവരി വരെ അമ്മയുടെ പിന്തുണയുണ്ടായിരുന്നു ഈശോയ്ക്ക്. നമുക്കും വേണം, മരണം വരെ നമ്മുടെ അമ്മയുടെ പിൻബലം വേണം. അതിനാൽ പരിശുദ്ധ അമ്മയുടെ പിൻബലമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമ്മയുടെ പിൻബലമുണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ നിയോഗങ്ങൾ പൂർത്തിയാക്കപ്പെടും, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് നടന്നു കയറുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ആഗ്രഹത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്കായി മാറണമേ എന്ന്. നമ്മുടെ കർത്താവായ സിംഷയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.